നമസ്കാരം. എല്ലാ കാലത്തും വിവാദങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഫിറോസ് കുന്നംപറമ്പിൽ. നന്മ മരം എന്ന് വിളിച്ച് വാഴ്ത്തിപ്പാടിയ ഫിറോസ് കുന്നംപറമ്പിലിന്റെ മുഖം മൂടി മുൻപേ അഴിഞ്ഞു വീണിരുന്നു. ചാരിറ്റിക്കായി തുക സമാഹരിച്ചതും അത് ചിലവഴിച്ചതിന്റെ കണക്കുകൾ ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഫിറോസ് കുന്നംപറമ്പിൽ ഒരു തനി വർഗീയവാദിയാണെന്നതിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല. ഒരാളെ ചുമ്മാ അങ്ങ് വർഗീയവാദി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. അങ്ങനെ വിളിക്കാൻ തക്കതായ കാരണമുള്ളത് കൊണ്ട് തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിലിനെ മടിക്കാതെ വർഗീയവാദി എന്ന് വിളിച്ചത്. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ചാരിറ്റി തുക കണ്ടെത്തുന്ന ഫിറോസ് തന്റെ പ്രവർത്തനങ്ങളിൽ അമിതമായി മതത്തെ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും ഒടുക്കം ഫിറോസ് പണം ആവശ്യപ്പെട്ട് പങ്കുവച്ച പോസ്റ്റിൽ ഈ കാര്യം വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. പാലക്കാട് നെന്മാറ സ്വദേശിക്ക് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റിലാണ് പണം കണ്ടെത്താൻ ഫിറോസ് കുന്നംപറമ്പിൽ മതത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സ്വന്തമായി വീട് പോലുമില്ലാതെ പുറംപോക്ക് സ്ഥലത്ത് ഓലമേഞ്ഞ വീട്ടിൽ താമസിക്കുന്ന ഈ കുടുംബത്തിന് വിവാഹം നടത്താൻ കയ്യിൽ ഒന്നുമില്ല. ഗുരുവായൂരപ്പൻ എന്ന സമീർ, അതുകഴിഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുരുവായൂർപ്പൻ എന്ന സമീർ എന്ന് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവരാണ് എന്ന്. സമീറിന്റെ സഹോദരിയുടെ വിവാഹം മറ്റന്നാളാണ്. ഇങ്ങനെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്. പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നവരാണ് എന്ന വാചകം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്തു. ഇത് വളരെ വ്യക്തമായി പോസ്റ്റിന്റെ എഡിറ്റിംഗ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്നത് ചാരിറ്റിയാണെങ്കിൽ, സാമൂഹ്യ സേവനമാണെങ്കിൽ, എന്തിനാണ് ആ സാമൂഹ്യ സേവനത്തിൽ മതം ചികയുന്നത്? അതുമാത്രമല്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് എന്ന വാക്കുകളിലൂടെ ഫിറോസ് സഹായം അഭ്യർത്ഥിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളോട് മാത്രമാണോ? തീവ്ര ഇസ്ലാമിസ്റ്റുകളായ കുഴൽപ്പണക്കാരും കള്ളപ്പണക്കാരും കള്ളക്കടത്തുകാരും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി വൻതോതിൽ ചാരിറ്റിയെ ഉപയോഗിക്കുന്നു എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതേ ആരോപണം സമൂഹത്തിൽ നിന്നും ഫിറോസ് കുന്നംപറമ്പിൽ പലതവണ നേരിട്ടതാണ്. ഇപ്പോൾ ആ ഫിറോസ് കുന്നംപറമ്പിലിന്റെ ഉള്ളിലെ കടുത്ത വർഗീയത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് എന്ന ആ വാക്കുകൾ ജിഹാദികൾക്കുള്ള അറിയിപ്പാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ഇവരെ സഹായിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഇനിയും ഒരുപാട് പേർക്ക് വേണ്ടി നിങ്ങൾ ഇവരെ സഹായിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ അർത്ഥമാക്കുന്നതെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ നിന്നും ഇതിനോടകം തന്നെ വന്നുകഴിഞ്ഞു. അതുകൊണ്ട് നന്മമരം മിസ്റ്റർ ഫിറോസ് കുന്നംപറമ്പിൽ, നിങ്ങളുടെ കപട മുഖം മൂടി പൂർണ്ണമായും അഴിഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾക്ക് വലുത് ഒരിക്കലും സാമൂഹ്യ സേവനമല്ല, മറിച്ച് നിങ്ങൾക്ക് അന്നും ഇന്നും എന്നും നിങ്ങളുടെ മതം മാത്രമാണ് വലുതെന്നും, മനുഷ്യ സ്നേഹത്തിനേക്കാൾ നിങ്ങൾ വില കൽപ്പിക്കുന്നത് നിങ്ങളുടെ മതത്തിനാണെന്നും, ഈ ഒരൊറ്റ പോസ്റ്റിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് എന്ന ഒരൊറ്റ വാചകത്തിലൂടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.